ഹലോ നമസ്കാരം ഞാൻ രാകേഷ് ബാബുവാണ് നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു പഴയ ഹെൽമെറ്റിനെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്ന് ഞാനിതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ജീപ്പിൻ്റെ വർക്ക് പെൻഡിങ് ആണ് അതിപ്പം വേറെ കുറച്ച് വർക്കുകളൊക്കെ വന്ന കാരണം നമുക്കത് സ്വന്തം വർക്കായതുകൊണ്ട് പിന്നീടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യാം നമുക്കൊരു ഇലക്ട്രിക് ജീപ്പിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് റീചാർജബിൾ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് വില്ലീസ് ജീപ്പിൻ്റെ മിനിയേച്ചറായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഹെൽമെറ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യണ ഒരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കണ്ടോളൂ ആദ്യം നമ്മൾ ഹെൽമെറ്റിൽ ബേസായിട്ടൊരു കളർ അടിച്ച് പിടിപ്പിക്കുക ഇപ്പം നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു സിൽവർ കളറായിരുന്നു അപ്പോൾ ആദ്യം ഒരു ബ്ലാക്ക് കളർ ഹെൽമെറ്റ് ആയിരുന്നു അതിന് സിൽവർ കളർ അടിച്ചിട്ട് ഒരു കോട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതിനൊരു 1000 വാട്ടർ പേപ്പർ ഇട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് കളറാണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പച്ച കളറാണ് എടുത്തത് അതിനെ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റിൽ ഫുള്ളൊന്ന് കളർ കവറാകുന്ന രീതിയിൽ ഫുള്ളങ്ങ് അടിക്കുക പിന്നെ നമ്മൾ ഇതിൽ ഒരു ബ്ലാക്കും പച്ചയും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അടിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം ഫുള്ള് പച്ച അടിക്കുകയാണ് പച്ച കളർ നമ്മളിതിലെടുത്തിരിക്കുന്നത് എൻ സി പെയിൻ്റാണ് അതായത് നമ്മൾ സാധാരണ D13 തിന്നറിൽ മിക്സ് ചെയ്യുന്ന പെയിൻ്റാണ് അപ്പോൾ ഫസ്റ്റ് കോട്ട് നല്ല രീതിയിലൊന്ന് ഫിനിഷായിട്ട് അടിക്കുക അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുക അപ്പോൾ നമുക്ക് പച്ച കളറിൽ ഡിസൈൻ ആവശ്യമുള്ള ഭാഗത്തൊക്കെ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഇതുപോലെ ഫുൾ കവർ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നിട്ട് അവർക്ക് നമ്മുടെ എന്ത് ഡിസൈനാണോ വേണ്ടത് അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പേന കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യേണ്ട നൈഫുണ്ട് അതുപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വരവിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുക പിന്നെ ഒരുപാട് ഡെപ്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട അന്നേരം ചിലപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച പെയിൻറ്റിനൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഒരുപാട് ബലം കൊടുക്കാത്ത രീതിയിൽ സ്റ്റിക്കർ മാത്രം കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു ഏകദേശം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ അപ്പോൾ ഇങ്ങനെ പച്ച വേണ്ട ഭാഗത്തൊക്കെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു ഇനി നമുക്കിതിൽ ബ്ലാക്ക് കളർ അടിക്കണം അതിന് നമ്മൾ മാറ്റ് ബ്ലാക്കാണ് എടുത്തത് NC ആണ് NC പെയിൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ PU പെയിൻറ്റൊക്കെ ആണെങ്കിൽ ഉണങ്ങാനായിട്ട് ഒരുപാട് താമസം എടുക്കും ഓക്കെ അപ്പോൾ NC ആദ്യം നേരത്തെ അടിച്ച് കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ ഫുള്ള് ഒരു കോട്ട് അടിച്ചാൽ മതിയാവും നല്ല രീതിയിൽ കവറാക്കി ഒരു കോട്ട് വീഡിയോയിൽ കാണും പോലെ തന്നെ അടിച്ചെടുക്കുക എന്നിട്ട് അതിനെ ഇതുപോലെ ഉണങ്ങാൻ വയ്ക്കുക ഏകദേശം ഒരു 10-20 മിനിറ്റ് വേണ്ട മാക്സിമം ഒരു 10-15 എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉണങ്ങും എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച പച്ച കളറിലെ ഡിസൈനെ നേരത്തെ പെയിൻറ്റ് പൊളിയാത്ത രീതിയിൽ പതിയെ വീഡിയോയിൽ കാണും പോലെ പൊളിച്ചെടുക്കുക ഓക്കെ ഇതിപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ചെറിയൊരു കട്ടിങ് ഉണ്ടാകും നമ്മൾ നേരത്തെ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റേതായ ഒരു കട്ടിങ്ങൊക്കെ ഉണ്ടാകും അത് നമ്മൾ 1000 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തൊക്കെ മാറ്റാവുന്നതാണ് ഓക്കെ അപ്പം ഇനി ഇവിടെ ഒരു റെഡിൻ്റേത് ഡിസൈൻ വരുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ട് ആ എഡ്ജ് ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ്
അതിനുശേഷം ബാക്കിയുള്ള പച്ചയിലൊക്കെ പറന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒരു സാധാരണ നമ്മുടെ പേപ്പർ ന്യൂസ് പേപ്പറിൻ്റെ അതിൻ്റെ ഒരു കഷ്ണം സൈഡിലായിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച ബ്ലാക്കിൻ്റെ മുകളിലൊക്കെ ആ കളർ പറന്ന് പിടിക്കും, അത് പിന്നെ പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയും ജസ്റ്റ് ഒന്ന് കവറാകുന്ന രീതിയിൽ നമുക്കൊരു പേപ്പർ ഒട്ടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ മാസ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ റെഡ് കളർ അടിക്കണം. അപ്പോൾ അത് കവറാകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എൻ സി വൈറ്റ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് ഒന്ന് പറപ്പിച്ചടിക്കുക. എന്നിട്ട് അത് കവറായതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റെഡ് കളർ അടിക്കേണ്ടത്. എന്നുവെച്ചാൽ അതിന് ശേഷം ഇത് അതിന് മുമ്പായിട്ട് പെയിൻറ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇത് നമ്മൾ NC പെയിൻ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും, നമ്മൾ ഗണ്ണിൽ കയറി അടയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ അവിടേക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ ഫ്രണ്ടിലും രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഈ ഒരു റെഡ് കളർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിലെ ഭാഗം എന്ന് വെച്ചാൽ റെഡ് കംപ്ലീറ്റ് ഇല്ല, അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അവിടെ നിർത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കവറാകുന്ന രീതിയിൽ വൈറ്റ് കളർ അടിക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഉണങ്ങും. അതിനുശേഷം നമുക്ക് റെഡ് കളർ അടിക്കാവുന്നതാണ്. റെഡ് കളർ നമ്മൾ എയർ ബ്രഷ് വെച്ചിട്ടാണ് അടിക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത ഗണ്ണിനേക്കാൾ നോസിൽ സൈസ് ചെറുതായിട്ടുള്ള ഗണ്ണാണ്. അതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്ന ഗണ്ണ് വെച്ചടിച്ചാലും കുഴപ്പമില്ല, ഫ്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൽ തീരെ മൈന്യൂട്ടായിട്ടുള്ള ഹോളാണ്, ഒരു 0.3 mm ഒക്കെ ഉള്ളു ഇതിൻ്റെ നോസിൽ സൈസ്. അപ്പം ഒരുപാട് വൈഡ് ആയിട്ട് സ്പ്രേ പോകത്തില്ല. അപ്പം നമ്മൾ എത്ര മുറുക്കി നിൽക്കിയാലും ഒരു മിനിമം ലെവലിലുള്ള പെയിൻറ് സ്പ്രേ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ടർ ലൈൻ ക്ലിയർ ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക.
Okay, apa painting ke? Eh, desa kan ini. Ini nama kita just itu cerdai itu clear anu spray itu berpikirna. Karena nama kita pun adi cip painting ada worth sticker atau change nale. Aduh, polikina, samai itu polinjua sah. Paint ada kan polinjua rentu sah deh. Apa ceria di dulu clear anu parapicat change sesam. Nama kita ini worth sticker anu engil otikian anu engil. Aduh, otikian sesam anu orang. Anu nale di dulu clear adi cipurka. Just anu parapicat di kene allo. Aduh, untuk itu ramai ni korang sesam valinya diambil dekik. Nama kita ni bila stikeran dengan kita tikan dengan kita, aduh, untuk dicetak anda ada untuk nalar di dalam clear ready cerita. Apa lagi, nama kita nalar finishingnya beri. Orang dua kotak clearo agu, kaki sila nalar bangi orang dah. Orang kotak dicetak dengan yang kedua nalar orang clearo untuk pem, tanah naik. Okay, apa nama kita stikeran kotak dicetak anda. Nampol pada helmet ini, nampol ini di dalam itu akitan. Pening aku tu bola korangnya jila bilai, sonda mai itu jadi dekam betul. Video kan bola ni, ini desain alanggi, beri desain itu bola ni jadi dekam hari. Pernah tu bola ni, nampol kamperser ni video jadi amat kelihatan, lain jauh kaya rende. Pasal nampol tu jadi itu boleh tu orang ni video itu. Ini adalah nampol orang dekam kamperser. Ini le nampol boleh ceri kena AC dekam kamperser ana. Pine, ini tu NRV an. Ini non return value an. Ini, nama kita compressor ini mana airnya. Ita angkut store ini berarti kita return compressor lagi boleh air kita mandi itu pilih pilih kita an. Oru pressure gauge urut itu. Pine, walaupun saudara gas inter regulator an, nama kita air pertengahan na faham tu close yang naik itu ane boleh pilih kita. Ida an, nama kita cehi itu an. Pasal ini cehi berarti kalau video an, nama kita ini lahir an. Video istimewa angkut, untuk support iya.